മലയാളത്തിന്റെ വാനം പാടിയാണ് കെ എസ് ചിത്ര ചിത്ര എന്നാൽ ചിരിയാണ് ചിരിച്ച മുഖത്തോടെ അല്ലാതെ ചിത്രയെ നമുക്ക് മനസ്സിൽ പോലും ചിന്തിക്കാനാവില്ല തിരുവനന്തപുരത്ത് കൃഷ്ണൻ നായരുടെയും ശാന്തകുമാരുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് കെ എസ് ചിത്രയുടെ ജനനം ഞാൻ സ്കൂൾ അധ്യാപകനും സംഗീത പ്രേമിയുമാണ് അമ്മ ശാന്തകുമാരിയും സംഗീത അധ്യാപികയായിരുന്നു ഏഴു വർഷത്തോളം കെ ഓമനക്കുട്ടിയിൽ നിന്നാണ് ചിത്ര കർണാടക സംഗീതത്തിൽ പരിശീലനം നേടിയത് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മൂന്നാം റാങ്കോടെ ബി മ്യൂസിക്കിൽ ബിരുദവും നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മുതൽ എൺപത്തിനാല് വരെ ഇന്ത്യ ഗവൺമെൻറ്റിനെ നാഷണൽ ടാലൻറ്റ് സെർച്ച് സ്കോളർഷിപ്പിലൂടെയാണ് പഠനം നടത്തിയത് അന്തരിച്ച പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ എം ജി രാധാകൃഷ്ണനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ സ്നേഹപൂർവ്വം മീര അട്ടഹാസം ഞാൻ ഏകനാണ് എന്നീ സിനിമകളിലൂടെ പതിനാറുകാരിയായ ചിത്രയെ പിന്നണി ഗാനരംഗത്തേക്ക് കൊണ്ടുവന്നത് തുടർന്ന് കെ ജെ യേശുദാസിനൊപ്പം നിരവധി സംഗീത വേദികൾ പങ്കിട്ടു ബോംബെരെ വിരചിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ നഖഷതങ്ങൾ എന്ന ചിത്രത്തിലെ മഞ്ഞൾ പ്രസാദോ എന്ന ഗാനം ആലപിച്ചതിന് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള രണ്ടാമത്തെ ദേശീയ ചലച്ചിത്ര അവാർഡും നേടാനായി പതിയെ പതിയെ ഗാനാലാപന പടവുകൾ ഓരോന്നായി ചവിട്ടിക്കേറിയ ചിത്രം ഇന്ന് മളത്തിൻ്റെ സ്വന്തം വാനമ്പാടിയാണ് സംഗീത വളർച്ചയിൽ നിൽക്കുമ്പോൾ തന്നെ വിജയ് ശങ്കർ എന്ന എഞ്ചിനീയറും ബിസിനസ്സുകാരനെ വിവാഹം ചെയ്തു ചെന്നൈയിലേക്ക് മാറി ജീവിതത്തിൽ ഒരു കുറവുമില്ലാതെ അവർ നമ്പർ വൺ ഗായികയായി അന്യഭാഷ ഗാനങ്ങളും അവർ ആലപിച്ചു എ ആർ റഹ്മാൻ ഇളയരാജ എന്നിവരുടെയൊക്കെ പ്രിയ ഗായികയെ അവർ മാറി കല്യാണം കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞിനായി അവർ കാത്തിരിക്കേണ്ടി വന്നു രണ്ടായിരത്തി രണ്ടിൽ നന്ദനം എന്ന ചിത്രത്തിലെ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ എന്ന് തുടങ്ങുന്ന ഗാനം ചിത്ര പാടുകയുണ്ടായി അത് കർണൻ കേട്ടിട്ടെന്നോണം ചിത്ര വിജയശങ്കർ ദമ്പതികൾക്ക് ഒരു പെൺകുഞ്ഞ് പിറന്നു ആ കുഞ്ഞു മാലാഹിക്ക് അവർ നന്ദന എന്ന് പേരിട്ടു അന്ന് ചിത്ര എല്ലാവർക്കും നന്ദി പറഞ്ഞു പ്രത്യേകം ശ്രദ്ധ വേണ്ട കുട്ടിയായതുകൊണ്ട് ചിത്ര എപ്പോഴും നന്ദനയ്ക്കൊപ്പം ഉണ്ടായിരുന്നു സംഗീത പരിപാടികൾക്ക് പോകുമ്പോഴും മകളെയും കൊണ്ടുപോകുമായിരുന്നു അങ്ങനെയാണ് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ മാസത്തിൽ എ ആർ റഹ്മാൻ സംഗീത ഷോയ്ക്ക് വേണ്ടി ദുബായിലേക്ക് എത്തിയതും സംഘാടകർ എടുത്ത റൂം ഒഴിവാക്കി സുഹൃത്തിന്റെ വീല്ലിൽ താമസിച്ചതും നന്ദനമോളുടെ സൗകര്യത്തിന് വേണ്ടിയായിരുന്നു ഇതൊക്കെ ചെയ്തത് എന്നിട്ടും രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിനാലിന് വിഷു ദിവസം മകൾക്ക് ഇഷ്ടമുള്ള കാർട്ടൂണും വെച്ചു കൊടുത്ത് ഒരു നിമിഷം മാറിയ സമയത്തിനുള്ളിൽ ആ അപകടം സംഭവിച്ചു തന്റെ പ്രിയപ്പെട്ട പാവക്കുട്ടിയെ കൂട്ടാതെ അവൾ മരണത്തിലേക്ക് നടന്നു പോയത് വിധി എന്നാണ് കേരളക്കര ഒന്നാകെ ആശ്വസിച്ചത് നമ്മളെ ഒന്നാകെ അന്ന് വല്ലാതെ ഉലച്ച ഈ വാർത്ത ഇന്നും ഒരു വേദനയാണ് അന്നത്തോടെ ചിത്ര എല്ലാത്തിൽ നിന്നും വിട്ടുനിന്നു എന്തിന് ക്ഷേത്രത്തിൽ പോകും പോകാറില്ലായിരുന്നു തനിക്ക് പ്രാർത്ഥിക്കാൻ ഒന്നും ഇല്ല എന്നാണ് ചിത്ര അന്ന് പറഞ്ഞത് കൂടെയുണ്ടായിരുന്നവരുടെ ജീവിതവും താൻ കാരണം തകരാറാകുമല്ലോ എന്ന സ്ഥിതി വന്നപ്പോഴാണ് അവർ വീണ്ടും പാട്ടുകളുടെ ലോകത്തേക്ക് കടന്നു വരുന്നത് ഇപ്പോഴും എല്ലാ വർഷവും മകളുടെ പിറന്നാൾ ദിനത്തിൽ ആശംസകളുമായി ചിത്ര എത്താറുണ്ട് മകളുടെ മരിക്കാത്ത ഓർമ്മകളുമായി ചിത്ര എന്ന അമ്മ ഇപ്പോഴും നമുക്കിടയിലുണ്ട് ചിത്ര ഇരുപതിനായിരത്തിലേറെ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് ഒട്ടനവധി അവാർഡുകളും സ്വന്തമാക്കി പിന്നണി ഗാനത്തിന് പുറമെ ടെലിവിഷൻ ഷോകൾ വിധികർത്താവായും ഇടനേടി ഈ വാനംപാഴിയുടെ യാത്ര ഇനിയും തുടരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം